ദി കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിച്ചു എന്തിനായിരുന്നു സിനിമയുടെ നിരോധനമെന്ന് തമിഴ്നാട് ബംഗാൾ സർക്കാരുകളോട് വിശദീകരണം തേടി സുപ്രീംകോടതി സംഭവത്തെ തുടർന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഒരു പ്രശ്നവുമില്ലാതെ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നും നിരോധിക്കാൻ ഒരു കാരണവുമില്ലെന്നും ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസ് പി എസ് നരസിംഹവും അടങ്ങിയ ബെഞ്ചാണ് ബംഗാൾ സർക്കാരിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമാനമായ ജനസംഖ്യാ ഘടനയുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സിനിമ ഓടുകയാണ് ും സംഭവിച്ചിട്ടില്ല ഇതിന് ചിത്രത്തിന്റെ കലാമൂല്യവുമായി യാതൊരു ബന്ധവുമില്ല ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ സിനിമ കാണില്ല പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗയോടാണ് ബെഞ്ച് ഇക്കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്നാൽ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ പ്രകാരം ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും വിവിധ സമുദായങ്ങൾക്കിടയിൽ സമാധാനം തകർന്നേക്കാം എന്നുമായിരുന്നു സിംഗിയുടെ വാദം ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കണമെന്നും ബെഞ്ച് തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ൾ ആക്രമിക്കുകയും കസേരകൾ കത്തിക്കുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ മറ്റൊരു വഴിക്ക് നോക്കുമെന്ന് പറയാനാകില്ലെന്നും തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമിത് ആനന്ദ് തിവാരി സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന്റെ വാദത്തിൽ കൂട്ടിച്ചേർത്തു ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് ഭീഷണിയുള്ളതിനാൽ തമിഴ്നാട്ടിൽ യഥാർത്ഥ നിരോധനമുണ്ടെന്നും പ്രദർശനം ഉപേക്ഷിച്ചെന്നും സിനിമയുടെ നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സെൽവേ വ്യക്തമാക്കിയിരുന്നു പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നിരോധന ഉത്തരവ് റദ്ദാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹർജി വീണ്ടും ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയത്തിൽ അതാത് ഹൈക്കോടതിയിൽ പോകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനാൽ സിനിമയുടെ നിർമ്മാതാവ് സുപ്രീം കോടതിയിലല്ല ഹൈക്കോടതിയിലാണ് പോകേണ്ടതെന്നും അഭിഷേക് മനു സിംഗ് വി വാദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബംഗാൾ സർക്കാർ സിനിമ നിരോധിച്ചു എന്ന സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ ചോദ്യത്തിന് ക്രമസമാധാന പ്രശ്നത്തിന്റെ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതിനാലാണ് എന്നതായിരുന്നു ഇതിന്റെ വാദമായി പറഞ്ഞിരുന്നത് അതേസമയം സിനിമ ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ട് ും പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും ബംഗാളിലും ദ കേരള സ്റ്റോറിക്കെതിരെ വൻ പ്രതിഷേധങ്ങളാണ് ഉയർന്നത് ഈ പ്രതിഷേധമെല്ലാം ഉയർന്നിട്ടും ഒരാഴ്ച കൊണ്ട് എൺപത് കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് സിനിമ അതോടൊപ്പം തന്നെ ദ കേരള സ്റ്റോറി കടൽ കടന്ന് അമേരിക്കയിലും കാനഡയിലും ഇരുപതോളം സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു സംഭവത്തെ തുടർന്ന് സർഗാത്മക അതിർവരമ്പുകൾക്കപ്പുറത്താണ് സിനിമയുടെ ദൌത്യമെന്ന് സംവിധായകൻ സുദീപ് ദോസേൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറെക്കാലമായി കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തെ നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല സിനിമയുടെ അതിർവരമ്പുകൾക്കപ്പുറമുള്ള ദൌത്യമാണ് കേരള സ്റ്റോറി ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവബോധം വളർത്തുകയും ചെയ്യേണ്ട ഒരു പ്രസ്ഥാനമായി സിനിമ സംവിധായകൻ കൂട്ടിച്ചേർത്തു സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം ആഗോളതലത്തിൽ മറച്ചു വയ്ക്കുന്ന വിഷയം തന്നെയാണ് അതിനെ അറുതി വരുത്തേണ്ടതിന്റെ ഉദാഹരണമായി സിനിമ പുറത്തേക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് ന്യൂസ്